നമസ്കാരം. ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും എന്നതിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ടോപ്പിക്ക് പേജ് നമ്പർ 92 സ്ക്വയർ പ്രോഡക്റ്റ്, വർഗ ഗുണനം എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് 4² × 5² 4² × 5² ഇത് എത്രയാണെന്നാണ് ചോദ്യം. ഇപ്പം നമ്മളിത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4² നമുക്കറിയാം 16 ആണെന്ന്, അല്ലേ? 4 × 4 = 16 5² നമുക്കറിയാം 25 ആണെന്ന്. അപ്പോൾ നമ്മൾ 16 × 25 വർക്കിംഗ് കോളത്തിൽ ഗുണിക്കും, അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 400 കിട്ടും. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് 400 കിട്ടും. ഇനി ഇതല്ലാതെ വേറെ രീതിയിൽ, ഒരു എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്യാം, ഈസി വേയിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കി നോക്കൂ. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു വാട്ട് ഈസ് 4² × 5² അല്ലേ? അപ്പോൾ ഇത് ടീച്ചർ സ്ക്വയർ ചെയ്തിട്ട് എഴുതി. ഇതല്ലാതെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ. 4² എന്ന് വെച്ചാൽ എന്തർത്ഥം? 4 × 4, രണ്ട് പ്രാവശ്യം 4 മൾട്ടിപ്ലൈ ചെയ്ത്. 5² അർത്ഥം 5 × 5. നമ്മളിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, അല്ലേ? ഇനി ഇതിലേക്ക് നോക്കുമ്പോൾ ഇതിൽ നിന്ന് പെയർ ചെയ്യുക, അതായത് ഇവിടുത്തെ ഒരു 4 ഇവിടുത്തെ ഒരു 5 കൂടെ ഒരുമിച്ച് എടുക്കുക. 4 × 5 കണ്ടുവോ? വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇടാം, നിർബന്ധമില്ല. പെയർ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റ് കാണിച്ചതാണ്. പിന്നെ ഈ 4 ഈ 5 അടുത്തത് ഗ്രൂപ്പ് ചെയ്തു, കണ്ടോ? അപ്പം ഇങ്ങനെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്, കാരണം നമുക്കറിയാം 4 × 5 = 20 പിന്നെയോ ഇതും 20 പിന്നെ 20 × 20 = 400 ആണ്, അല്ലേ? അപ്പം 20 × 20 = 400 ആണെന്ന് എങ്ങനെ കിട്ടി? ടീച്ചറെ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മുതൽ 30 സ്ക്വയേഴ്സ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലത്. പ്രത്യേകിച്ച് US കുട്ടികൾ 30 പഠിക്കുക, 20 അറിയണം നന്നായിട്ട്. സാധാരണ നമുക്കപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാണ്ട് സമയം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ 20 × 20 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 400 ആണ് എന്ന് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും, അല്ലേ? സ്ക്വയറിൻ്റെ ടേബിൾ ഇതുപോലെ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ 400 എന്ന് കിട്ടിക്കഴിഞ്ഞു, അല്ലേ? അപ്പോൾ ഏത് മെത്തേഡാണ് ഈസി മെത്തേഡ്? ഏതായ ഇത് രണ്ടാമത് ചെയ്യണതല്ലേ? പരീക്ഷയ്ക്ക് ഇതുപോലത്തെ ചോദിക്കാറുണ്ട്. ഈസി വേയിൽ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് ചെയ്യാം. ഇനി അതല്ലാതെ ഇപ്പം നമുക്ക് കിട്ടി 4² × 5² 400 ആണെന്ന് കിട്ടി. ഇനി ഇതല്ലാതെ വേറെ രീതിയായി ടീച്ചർ കാണിച്ചു തരാം. 4² × 5² = 2 ഇതിലെ ബേസ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? അതായത് 4 ഉം 5 ഉം ആണ് സ്ക്വയറിൽ എടുക്കുന്നത്. അപ്പം ടീച്ചർ 4നെയും 5നെയും ബ്രാക്കറ്റ് ചെയ്യുന്നു, ഓൾ സ്ക്വയർ നേടി. ഇത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. എന്താ ചെയ്തത്? 4² × 5² ചെയ്യാൻ വേണ്ടിയിട്ട് 4നെയും 5നെയും ഗുണിച്ചതിൻ്റെ ഹോൾ സ്ക്വയർ നോക്കൂ. 4നെയും 5നെയും ഗുണിച്ച എന്താ കിട്ടുക? 20, അല്ലേ? 20ൻ്റെ സ്ക്വയർ എത്ര തന്നെ വന്നു? 400 തന്നെ വന്നു, അല്ലേ? അപ്പം ഇതാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈസി മെത്തേഡ്. അതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് തന്നെ, സ്ക്വയർ പ്രോഡക്റ്റ്, വർഗ ഗുണനം, അല്ലേ? അതായത് ഇങ്ങനെ സെപ്പറേറ്റ് രണ്ട് നമ്പേഴ്സില് സ്ക്വയർ കാണുന്നതിന് പകരം അതിലെ താഴെയുള്ള രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഹോൾ സ്ക്വയർ കണ്ടാൽ മതി, അല്ലേ? ഇതെങ്ങനെ നമുക്ക് ആൾജിബ്രയിൽ പറയാം, അല്ലേ? എങ്ങനെ പറയാം? അപ്പം ഇതിനെ നമുക്ക് പറയുമ്പോൾ ഇത് വേർഡ്സിൽ എങ്ങനെ പറയാം? ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദെയർ പ്രോഡക്റ്റ്, അല്ലേ? അതായത് രണ്ട് സ്ക്വയേഴ്സിൻ്റെ പ്രോഡക്റ്റ് കാണുന്നതിന് പകരം എന്ത് കണ്ടാൽ മതി? അവരുടെ പ്രോഡക്റ്റിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇവർ തമ്മിൽ ഗുണിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി, അല്ലേ? ഇതെങ്ങനെ ആൾജിബ്രയിലെ, അല്ലേ, ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കിതിനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് പറയുമ്പോൾ എങ്ങനെ പറയാം? ആൾജിബ്രയിൽ പറയുമ്പോൾ x² y² അല്ലേ? എക്സ് എന്ന് പറയുന്നത് ഒരു നമ്പറും y എന്ന് പറയുന്നത് വേറെ നമ്പറും ആണെന്ന് വിചാരിക്കുക. ഇനി x² y² എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ഓപ്പറേഷൻ ക്രിയ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്കറിയാം നമ്മൾ ലെറ്റേഴ്സ് അല്ലേ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിഹ്നം ഇൻറ്റു ആണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല എന്ന് മുൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ x² × y² തന്നെയാണ് അർത്ഥം. അതിനെ നമ്മൾ x² y² എന്ന് എഴുതണം. ഇവിടുത്തെ വരുന്ന ഓപ്പറേഷൻ ഇടയിൽ എന്താണ്? ഇൻറ്റു ആണ്, അല്ലേ? ലെറ്റേഴ്സുകൾക്ക് ഇടയിൽ ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x² y² = എന്ത് പറയാം? എക്സും വൈയും തമ്മിൽ ഗുണിച്ചിട്ട് ഹോൾ സ്ക്വയർ കണ്ടാൽ മതി, അല്ലേ? ഫോർ എനി നമ്പേഴ്സ് x, y കണ്ടീഷൻ എന്താണ്?
for any numbers x comma y. X um y um ഏതു സംഖ്യകളായിക്കോട്ടെ നമുക്ക് എന്ത് പറയാം ആ രണ്ട് സംഖ്യകളുടെ സ്ക്വയറിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ പ്രോഡക്റ്റിന്റെ സ്ക്വയർ കണ്ടാൽ മതി അല്ലേ അപ്പൊ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് വൈ ഹോൾ സ്ക്വയർ ഫോർ എനി നമ്പേഴ്സ് എക്സ് കോമ വൈ ഇനി ഇത് ഇപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു ദിസ് ഇസ് ട്രൂ ഫോർ ത്രീ നമ്പേഴ്സ് ഓൾസോ മൂന്ന് സംഖ്യകൾക്കും ഇത് സാറ്റിസ്ഫൈഡ് ആണോ ഇങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതെങ്ങനെ ഓൾജിബ്രയിൽ പറയാം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ അതായത് മൂന്നാമത്തെ സംഖ്യ സെഡ് ആണെന്ന് വിചാരിക്കാം അപ്പൊ മൂന്ന് നമ്പേഴ്സ് വന്നു വിചാരിക്കുക രണ്ട് നമ്പേഴ്സുകളുടെ കേസാണ് ഇപ്പൊ ഇത് പറഞ്ഞത് ഇതേപോലെ തന്നെ മൂന്ന് നമ്പേഴ്സ് വന്നാലും ഇത് ഓക്കെ ആണോ നോക്കാം അല്ലെ അപ്പൊ എന്താ വരിക നമ്മുടെ റൂള് മാറും നമ്മുടെ ബേസിലെ നമ്പേഴ്സ് ഏതൊക്കെ എക്സും വൈയും സെഡും അവരുടെ പ്രോഡക്റ്റ് കാണാം എക്സ് വൈ സെഡ് ഇവർ മൂന്ന് പേരും കൂടി ഗുണിച്ചിട്ട് ഹോൾ സ്ക്വയർ കണ്ടാ മതി അല്ലെ ഫോർ എനി നമ്പേഴ്സ് എക്സ് വൈ ആൻഡ് സെഡ് ഇതെന്താണ് കണ്ടീഷൻ ഫോർ എനി നമ്പേഴ്സ് എക്സ് കോമ വൈ കോമ സെഡ് അപ്പൊ ഇത് മൂന്ന് നമ്പേഴ്സിനായാലും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം ഉപയോഗിച്ചിട്ട് പേജ് നമ്പർ 93 ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അത് ചെയ്തു നോക്കാം എന്താ ക്വസ്റ്റ്യൻ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ പ്രോഡക്റ്റ് ബിലോ താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക അപ്പൊ ടീച്ചർ ഇപ്പൊ പഠിപ്പിച്ചെന്ന ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തു നോക്കാം എന്താ ക്വസ്റ്റ്യൻ 5² × 8² അഞ്ചിന്റെ സ്ക്വയർ ഇൻറ്റു 8 സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ച മെത്തേഡ് വെച്ചിട്ട് 5 × 8 അല്ലെ 5 × 8 തമ്മിൽ ഗുണിച്ചിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ കണ്ടാ മതി അല്ലെ 5 × 8 ഗുണിക്കുമ്പോ എന്താ വരിക 5 × 40 = 40 സ്ക്വയർ അല്ലെ 40 സ്ക്വയർ എന്ന് പറയുമ്പോ 40 × 40 1600 ഈ പൂജ്യങ്ങളുള്ളതിന്റെ സ്ക്വയർ എളുപ്പല്ലേ 4² = 16 പിന്നെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ 1 0 ആണെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 2 0 വരും അല്ലെ അപ്പൊ വർക്കിംഗ് കോളത്തിൽ 40 × 40 കൊണ്ട് ഗുണിച്ചു നോക്കേണ്ട ആവശ്യമില്ല സീറോകളുടെ പ്രത്യേകിച്ച് 10, 20, 30, 40, 50 അതിന്റെ ഒക്കെ സ്ക്വയേഴ്സ് കാണാൻ അറിയണം അല്ലെ 4² = 16 പിന്നെ 0 ക്വസ്റ്റ്യനിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 2 0 ഇരട്ടിക്കും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്ത ഓൾജിബ്ര എന്താണ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് വൈ ഹോൾ സ്ക്വയർ ഫോർ എനി നമ്പേഴ്സ് എക്സ് കോമ വൈ അല്ലെ ഇനി ഇത് നോക്കുക രണ്ടാമത്തെ കണക്ക് 2.5² × 4² ഇവിടെ പോയിന്റ് ഉണ്ട് അല്ലെ ഡെസിമൽ വന്നിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യണ്ടേ ഡെസിമൽ ഉണ്ടെങ്കിലും ഈ റൂള് തന്നെ 2.5 കൊണ്ട് ഗുണിക്കുന്നു ഹോൾ സ്ക്വയർ കാണുന്നു 2.5 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞ അർത്ഥം 4 2.5 കൂട്ടുക എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ല അറിയാത്തവര് വേണമെങ്കിൽ 2.5 4 ഗുണിച്ചു നോക്കുക 25 4 ഗുണിക്കുമ്പോ എന്താ വരിക 100 അല്ലെ 25 4 ഗുണിക്കുമ്പോ 100 പിന്നെ ഇവിടെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണ് അപ്പൊ ഇവിടെ നമ്മൾ കുത്തിടണം അല്ലെ ഡെസിമൽ ഇടാം മറക്കരുത് അപ്പൊ ഇതെന്തായി 10 അപ്പൊ നമുക്ക് പറയാം 10² അല്ലേ 10² ആണ് വരിക അപ്പൊ ഡെസിമല് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അറിയണം ഇനി മനക്കണക്കായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ 2.5 4 കൂട്ടുക എന്നുള്ള അർത്ഥം റിപ്പീറ്റഡ് അഡീഷൻ ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ 4 2.5 ആണെങ്കിൽ 10 വരിക എന്നുള്ള ഓർമ്മ ഉണ്ടാവണം 10² = 100 അല്ലെ അല്ലെങ്കിൽ അറിയാത്തൊരു വർക്കിംഗ് കുളത്തിലെ 25 4 ഗുണിക്കുമ്പോൾ 100 കിട്ടും ഒരു സ്ഥലത്തേക്ക് കുത്തിടുക അപ്പൊ 10 വരും ഇനി അടുത്തതോ 1.5² × 0.2² അപ്പൊ എന്ത് വരും 1.5 × 0.2² എന്ന് വരും അല്ലെ ഇനി എന്ത് ചെയ്യണം നമുക്ക് 15 2 ഗുണിക്കുക 15 2 ഗുണിക്കുമ്പോ പോയിന്റ് ഇല്ലാണ്ട് ഗുണിക്കുക അപ്പൊ എന്ത് വരും 30 എന്ന് വരും അല്ലെ ഇനി രണ്ട് സ്ഥാനത്തേക്ക് കുത്ത് എങ്ങനെ രണ്ട് സ്ഥാനത്തേക്ക് ഡെസിമൽ ഇടണം മനസ്സിലായേ ഇവിടെ ഒരു സ്ഥാനം പോയതിനു ശേഷം ഇവിടെ ഒരു സ്ഥാനം അങ്ങനെ മൊത്തത്തില് രണ്ട് സ്ഥാനത്തേക്ക് കുത്തിടണം അപ്പോ 0.30 എന്ന് വരും ഇനി മുമ്പിൽ ഇവിടെ 0 ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിന്റെ സ്ക്വയർ കണ്ടാ മതി കണ്ടോ അപ്പോ ഡെസിമൽ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം 0.30 × 0.30 എന്നല്ലേ അർത്ഥം 0.30 × 0.30 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം 30 എത്രയാ 900 ആണെന്നറിയാം അല്ലെ 30 നമുക്കറിയാം 900 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ ഇനി ഇവിടെ പോയതിനു ശേഷം 2 ഇവിടെ പോയതിനു ശേഷം 2 അപ്പൊ 2 × 2 4 നീക്കി കുത്തിടണം അല്ലെ ഇവിടെ സ്ഥാനം ഉണ്ടോ 1, 2, 3 സ്ഥാനമേ ഉള്ളൂ 1 0 എഴുതി സ്ഥാനം ഇല്ല അതുകൊണ്ട് 4 എഴുതി പിന്നെ കുത്ത് അല്ലെ ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങക്ക് 0 എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇനി ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടി ഷോർട്ടായിട്ട്
ഒഴിവാക്കാൻ പാടില്ല. വേണമെങ്കിൽ ഇതിനൊന്നുകൂടി 0.09 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഈ രണ്ട് സീറോ നമുക്ക് ഒഴിവാക്കിയിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചത് മനസ്സിലായില്ലേ? ഈ മൂന്ന് കണക്കുകളും ഇപ്പൊ പഠിപ്പിച്ചിരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അടുത്ത ടോപ്പിക്ക് സ്ക്വയർ ഫാക്ടേഴ്സ്, വർഗ ഘടകം എന്നതാണ്. അപ്പൊ നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട്, ഫാക്ടറൈസ് ചെയ്യാനൊക്കെ അറിയാല്ലേ. അപ്പൊ ഇതിൽ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 13 നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? ഇത് പുതിയൊരു കാര്യമല്ല, നാലാമത്തെ ചാപ്റ്ററിൽ ഒമ്പിൽ കഴിഞ്ഞ പോലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 30 ഹൗ ഡു വി റൈറ്റ് 30 ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് അതായത് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എങ്ങനെ 30 എഴുതാമെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാറ്? 30 നമ്മൾ ഫാക്ടറൈസ് ചെയ്യും അല്ലേ. 2, 3, 5, 7, 11 എക്സെട്ര, ഇവരൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുവരും? 15 വീണ്ടും 3, 5 പ്രാവശ്യം അല്ലേ. ലീസ്റ്റ് പ്രൈം എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5 നമുക്ക് ഇനി 5 നമുക്ക് വേറെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. 5 ചെയ്ത് 1 എഴുതി വെക്കണ്ട. 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 30 ഫാക്ടറൈസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഇത് 4:30 ഈസ് ഈക്വൽ ടു 2 × 3 × 5 അല്ലേ. പ്രൈം നമ്പേഴ്സുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയില്ലേ, 2 × 3 × 5 ആണ് 30 അല്ലെ. ഇവരൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് 900 എങ്ങനെ ഘടകക്രിയ ചെയ്യും? അതായത് ഹൗ ഡു വി ഫാക്ടറൈസ് 900? ടീച്ചർക്ക് 900 ഫാക്ടറൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? അപ്പൊ നമുക്ക് 900 നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല, അതിനെ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. ഇപ്പൊ 30 നമ്മൾ കണ്ടുവച്ചു, 2 × 3 × 5 അല്ലേ. അപ്പൊ 900 നമുക്ക് പറയാം, 900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30² ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. 30 × 30 ഗുണിച്ചതാണ് 900 അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ഒരു 30 ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതിയത്. അപ്പൊ 900 നമുക്ക് എങ്ങനെ ചെയ്യാം? 900 ഈസ് ഈക്വൾ ടു 30² എന്ന് പറഞ്ഞൂടെ. ഇനി അത് എന്ന് പറയുന്നത് 2 × 3 × 5 ആന്ന് കിട്ടിക്കഴിഞ്ഞു 30 എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് പറയാം 2 × 3 × 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൂടെ. കാരണം 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3 × 5 ആണ് അല്ലെ. 2 × 3 = 6, 6 × 5 = 30 ആണ് അല്ലെ. ഈ സ്ക്വയർ ടീച്ചർ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതി. ഇനിയിപ്പോ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം x², y², z² ആണെങ്കിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ആ x, y, z ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു ആൾജിബ്രക്ക തന്നെ പഠിച്ചു അല്ലെ, മൂന്ന് സംഖ്യകൾക്ക് ഉള്ള കാര്യം. അപ്പൊ ഇതിൽ എന്ത് വരാം? ആ അതായത് ഇത് റൈറ്റ് സൈഡ് പോലെയല്ലേ, x × y × z ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് സ്ക്വയർ കൊടുത്തൂടെ, 2² × 3² × 5² അതായത് ഇതിന്റെ റൈറ്റ് സൈഡ് ആലോചിക്കുക. x, y, z ഹോൾ സ്ക്വയർ ആണെങ്കിൽ തിരിച്ചും പറയാം അല്ലെ, x² × y² × z² ഓരോ ടേമിനും സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കണം. അപ്പൊ നമുക്ക് പറയാം 900 = 2² × 3² × 5² എന്ന് പറയാം അല്ലെ. അപ്പോ നമ്മൾ 900 ഫാക്ടറൈസ് ചെയ്യാതെ 30 എന്നുള്ള കാര്യം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്തു അല്ലെ. ഇത് എളുപ്പല്ലേ? അപ്പൊ 900 നമുക്ക് വലിയൊരു നമ്പറാണ് 900 അല്ലെ. അതിനെ നമുക്ക് എന്ത് എഴുതി? പ്രൈം നമ്പേഴ്സുകളുടെ പ്രോഡക്റ്റിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാനായിട്ട് സാധിച്ചു ഇല്ലേ. ഇനി ഇതേപോലെ തന്നെയാണ് 24 ആണെന്ന് വിചാരിക്കുക. 24 നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, എങ്ങനെ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം ഒന്ന് നോക്കി നോക്കാം. 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 നമ്മൾ രണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ 12 എന്ന് വരും. വീണ്ടും 2 = 6, വീണ്ടും 2 = 3 അല്ലേ. ഫോർ 24 = 2 × 2 × 2 × 3 മൂന്ന് പ്രാവശ്യം 2 × 3 എന്ന് വരും. അപ്പൊ നമുക്ക് പറയാം 3 പ്രാവശ്യം 2 ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2³ × 3 എന്ന് പറഞ്ഞൂടെ. അപ്പൊ 24 നമുക്ക് 2³ × 3 എന്ന് പറയാം. ഇനി 576 കിട്ടണം എന്ന് വിചാരിക്കാം. 576 ഈ 576 24 തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ. ആ അതായത് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ സ്ക്വയർ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 30 നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. 24 സ്ക്വയർ ആരാകുന്നു? 576. 30 സ്ക്വയർ 900 പറഞ്ഞതുപോലെ. അപ്പൊ 576 കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കുക. 576 ഇതുപോലെ പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം എന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കുക. ഇതേപോലെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 576 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 24 സ്ക്വയർ ആണ്. ഇത് ബൈ ടേബിൾ ബൈ ഹാർട്ട് പഠിച്ചവർക്ക് കിട്ടും അല്ലെ.
അപ്പൊ 24 സ്ക്വയർ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തതുപോലെ തന്നെ 24 എന്ന് പറഞ്ഞാൽ ആരാകുന്നു 2³ × 3 അല്ലെ 24 അതിന്റെ ഹോൾ സ്ക്വയറിന് ഇത് കൂടെ അല്ലെ 24 കാര്യമാണ് 2³ × 3 ചെയ്തത് പിന്നെ അതിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ അതിന്റെ ഹോൾ സ്ക്വയർ ഇനി ഓരോന്നിനും ഈ സ്ക്വയർ നമ്മള് സെപ്പറേറ്റ് കൊടുക്കുക ഇതിന്റെ അർത്ഥം എന്താ 2³ സ്ക്വയർ അല്ല ഓരോ ടേമിനും സ്ക്വയർ ചെയ്യാം ഇതോ 3² എന്ന് വരും അല്ലെ 2³ ഹോൾ റേസ് ടു 2 × 3² ഇനി നമ്മള് നാലാമത്തെ ചാപ്റ്ററിൽ പഠിച്ച പവർ ഓഫ് പവർ കൃതിയുടെ കൃതി പഠിച്ചിട്ടില്ലേ 2³ ഹോൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ ഇവര് തമ്മില് അതായത് പവറുകൾ നമ്മള് പ്രോഡക്റ്റ് കണ്ടാ മതി ഗുണിച്ചാ മതി 2³ × 3² എന്ന് വരും കണ്ടോ 2² ദർഫോർ 576 ഈക്വൽ ടു 2² എന്ന് എഴുതാം കണ്ടോ ഇങ്ങനെ നമ്മൾ 576 എന്ന് പറയുന്ന മൂന്നക്ക സംഖ്യയെ നമ്മൾ നേരിട്ട് ഫാക്ടറൈസ് ചെയ്യാതെ അതിനെ നമ്മൾ 24 നിന്ന് തുടങ്ങി നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നു അപ്പൊ പ്രൈം നമ്പേഴ്സുകളുടെ സ്ക്വയറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിച്ചു അല്ലേ ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 93 തന്നെ ഉണ്ട് കാൻ യു റൈറ്റ് ഈച്ച് നമ്പർ ബിലോ ആൻഡ് ഇറ്റ് സ്ക്വയർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ചുവടെയുള്ള ഓരോ സംഖ്യയെയും അതിന്റെ വർഗത്തെയും അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതാമോ അപ്പൊ സംഖ്യേനെ എഴുതണം അതിന്റെ സ്ക്വയറിന് സ്ക്വയർ ഓർ വർഗം അതിനെയും നമുക്ക് എന്തെഴുതണം അഭാജ്യ സംഖ്യകളുടെ പ്രൈം നമ്പേഴ്സിന്റെ പവറുകളുടെ കൃതിയുടെ ഗുണനഫലമായിട്ട് എഴുതാനായിട്ട് സാധിക്കണം അല്ലെ അപ്പൊ സംഖ്യേനെ മാത്രം എഴുതിയാൽ പോരാ നമ്മള് അത് അതാണ് മുമ്പ് പഠിച്ചിട്ടുള്ളത് നാലാമത്തെ ചാപ്റ്ററില് അപ്പൊ ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ചതെന്ന് എന്താ അതിന്റെ സ്ക്വയറിനെയും പ്രൈം നമ്പേഴ്സിന്റെ പവറുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് കഴിയണം അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക മനസ്സിലാക്കുക അല്ലെ അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ പ്രൈം നമ്പേഴ്സുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണമെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്ത് അവിടെ ഫാക്ടറൈസ് ചെയ്യണം പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഫാക്ടറൈസ് ചെയ്യണം എന്നുള്ള കാര്യം ആലോചിക്കുക അപ്പൊ ഒന്നാമത്തെ കണക്ക് നോക്കാം ഒന്നാമത്തെ കണക്ക് 35 അഞ്ചു ക്വസ്റ്റ്യനാണ് ഉള്ളത് അല്ലെ 35 നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പൊ ആദ്യം തന്നെ 35 ഫാക്ടറൈസ് ചെയ്യുക ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2, 3, 5, 7, 11, 13 എക്സെട്ര അവരൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ അവരെ കൊണ്ടേ ഫാക്ടറൈസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ 35 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 കൊണ്ടോ 3 കൊണ്ടോ പോവോ നോക്കുക ലീസ്റ്റ് പ്രൈം നമ്പർ 2 പറ്റില്ല പിന്നെ 3 നോക്കി പറ്റില്ല പിന്നെയാണ് 5 കൊണ്ട് നോക്കുമ്പോൾ 5 × 7 = 35 അല്ലെ അപ്പൊ അത് 4 = 35 = 5 × 7 അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ ആദ്യ കാര്യം ചെയ്തു എന്താ ചോദ്യം ഉണ്ടായിരുന്നത് ക്യാൻ യു റൈറ്റ് ഈച്ച് നമ്പർ ബിലോ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ പ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയില്ലേ അപ്പൊ അത് കഴിഞ്ഞു ഇനി ഇതിന്റെ സ്ക്വയറിനെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ആൻഡ് ഇറ്റ് സ്ക്വയർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ സ്ക്വയറിനെയും എഴുതണം അപ്പൊ എന്താ സ്ക്വയറിനെ കൂടി എഴുതെന്ന് പറഞ്ഞാൽ 35 × 5 × 7 അതിന് 35² അല്ലെ സ്ക്വയറിന് 35 നമുക്ക് എന്തെഴുതാം ഇതിന്റെ സ്ക്വയർ എഴുതിയ പോലെ നേരത്തെ എഴുത്ത റൂളോ ഉപയോഗിക്കുക 5 × 7² എന്ന് പറയാം അല്ലെ 35 സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 5 × 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇവിടുത്തെ സ്ക്വയർ അതേപോലെ തന്നെ എഴുതി ഇനി നമ്മൾ നേരത്തെ പഠിച്ച റൂളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് x²y² = xy² എന്ന് പഠിച്ചില്ലേ അതിവിടെ അപ്ലൈ ചെയ്യുക അപ്പൊ 5 × 7 എന്ന് പറഞ്ഞാൽ 5² × 7² ഓരോ ടേമിനും സെപ്പറേറ്റ് സ്ക്വയർ കൊടുത്തു അല്ലെ 4² = 5² × 7² എന്ന് ഇതിൽ കൂടെ എഴുതാം അല്ലെ അപ്പൊ ഇത്രയും ചോദിച്ചിട്ടുള്ളൂ നമ്മളോട് ആ നമ്പറിനെ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞു അതിനെ സ്ക്വയറിനെയും പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റുകളുടെ ആയിട്ട് എഴുതാനായിട്ട് പറഞ്ഞു അല്ലെ അപ്പൊ ഒന്നാമത്തെ കണക്ക് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കണക്കിലേക്ക് നോക്കാം ഇതേപോലെ തന്നെയാണ് 45 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 45 ഇതേപോലെ തന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് പറയുന്ന പ്രൈമില് പറ്റില്ല മനസ്സിലായി അടുത്ത പ്രൈമ് 3 അല്ലെ കാരണം 1 പ്ലേസിൽ 5 2 കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല 3 പറ്റുമോ നോക്കാം അപ്പൊ 3 പറ്റുമോ നോക്കുമ്പോൾ 1 × 3 = 3 അല്ലെ 3 × 4 = 1 അപ്പൊ 5 അപ്പൊ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ലീസ്റ്റ് പ്രൈം കൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്ത് തുടങ്ങണം ഇനി 15 വീണ്ടും നമുക്ക് നോക്കാം 3, 5 അല്ലെ അപ്പൊ അത് 4, 45 = എന്ത് പറയാം 3 × 3 × 5 അല്ലെ 3 × 3 × 5 അല്ലെ 9 × 5 = 45 പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി ഇനി ഇതിന്റെ സ്ക്വയറിനെയും എഴുതണം 4, 45² = ഇതിന്റെ സ്ക്വയറിനെ കണ്ടുപിടിക്കാൻ ഇതിന്റെ ഹോൾ സ്ക്വയർ ഉണ്ടാ പോലെ 3 × 3 × 5
അല്ലെ 45-ന്റെ പ്ലേസിൽ ടീച്ചർ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ കിട്ടിയ ഫാക്ടറൈസ് ചെയ്ത കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, അപ്പൊ മൊത്തത്തില് സ്ക്വയർ കൊടുക്കുന്നു അല്ലെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഓരോ ടേമിനും സെപ്പറേറ്റ് സ്ക്വയർ ചെയ്യാം. ഇതിന്റെ അർത്ഥം 3² × 3² × 5² എന്നല്ലേ, 3² × 3² × 5² എന്നാണ് അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത് നല്ല എളുപ്പമല്ലേ ഇങ്ങനത്തെ കണക്കുകൾ ചെയ്യാനായിട്ട് അറിയണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് എഴുതാം, ഇവിടെ വരെ എഴുതിയാലും ശരി തന്നെ. വീണ്ടും 45 = 3 രണ്ട് പ്രാവശ്യം ഉണ്ട് അല്ലേ, നമ്മുടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. (x^m)(x^n) എന്നത് പോലെ ഇല്ലേ ഇരിക്കുന്നത്, (x^m + n) എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും രണ്ടും കൂട്ടുമ്പോൾ 4 × 5^2, ഇങ്ങനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ 45 = 3⁴ × 5² ഇപ്പൊ രണ്ട് കണക്ക് ടീച്ചർ ചെയ്തു, 35-ന്റെയും 45-ന്റെയും ചെയ്തു കാണിച്ചു തന്നു. ഇതേപോലെ തന്നെയാണ് 72, 36, 49. ഇത് നിങ്ങൾ മൂന്നെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് റിവേഴ്സ് കമ്പ്യൂട്ടേഷൻ, തിരിച്ചു പറഞ്ഞാൽ. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ ഏരിയ, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താ, സൈഡ് × സൈഡ്, വശം × വശം അല്ലേ. ഇപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ ആണ് ഒരു വശമെങ്കിൽ അതിൻ്റെ ഏരിയ എന്ത് വരും, 3 സെൻറ്റിമീറ്റർ ആണ് 1 സൈഡ് എങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ 3 × 3 = 9² സെൻറ്റിമീറ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. 9 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ പരപ്പളവ്, അതിൻ്റെ ഏരിയ അല്ലേ. ഇനിയും ഒരു സമചതുരം വരയ്ക്കണം എന്ന് വിചാരിക്കുക, അതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് 16² സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നേരെ തിരിച്ച് ഇപ്പൊ നമുക്ക് ഇവിടെ വശം തന്നു, നമുക്ക് സൈഡ് തന്നു, നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. 3 സെൻറ്റിമീറ്റർ ഒരു വശമാണെങ്കിൽ, ഒരു ലെങ്ത് ഓഫ് 1 സൈഡ് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ 3 × 3 = 9 കിട്ടിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തിരിച്ച് ഒരു സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, 16² സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 16² സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ടീച്ചർക്ക് ഒരു സ്ക്വയർ വരയ്ക്കണം എന്ന് വിചാരിക്കുക. എങ്ങനെ വരയ്ക്കും, അതിൻ്റെ ലെങ്ത് ഓഫ് 1 സൈഡ് എന്ത് വരും, എന്താ വരിക. അപ്പം നിങ്ങൾ റിവേഴ്സ് ചിന്തിക്കുക അല്ലെ. എന്താ റിവേഴ്സ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇവിടെ നമുക്കറിയാം 9 ആണ് ഏരിയ എങ്കിൽ ഒരു വശം 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം രണ്ട് സെയിം നമ്പറുകൾ ഗുണിച്ച് കിട്ടിയ ഉത്തരമാണ് 9. ഏത് രണ്ട് സെയിം നമ്പറുകൾ ഗുണിച്ച് കിട്ടിയത്, 3 × 3. അപ്പം നമുക്ക് മയക്കണക്കായിട്ട് തന്നെ പറയാൻ പറ്റും 3 അല്ലേ. അതേപോലെ തന്നെ നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് കേട്ടോ, ഇവിടെ 16 കിട്ടണം. അപ്പൊ ഏത് രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 16 കിട്ടാറ്, 4 × 4 രണ്ട് സെയിം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയത് 4 × 4 ആണ്. അപ്പൊ നമുക്ക് പറഞ്ഞുകൂടെ 1 സൈഡ് ഓഫ് എ സ്ക്വയർ = 4 സെന്റിമീറ്റർ എന്ന് അല്ലെ. 4 സെന്റിമീറ്റർ ആയിരിക്കും ഒരു വശത്തിന്റെ നീളം. അപ്പൊ 4 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലെ. ഓൾ സൈഡ്സ് 4 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത് അല്ലെ. ഇനിയും ഇപ്പൊ നമ്മളിവിടെ ചെയ്തു, എന്താ 4 × 4 ആണ് 16, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മണക്കണക്കായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി ഇതുപോലെ തന്നെ കുറച്ചുകൂടി വലിയ നമ്പർ പറയാന്ന് വിചാരിക്കുക. ഇപ്പൊ 169 × 169 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു ഏരിയ ഉള്ള ഒരു സമചതുരാന്ന് വിചാരിക്കുക. എന്താണ് 169 × 169 ചതുരശ്ര സെന്റിമീറ്റർ ഏരിയ അഥവാ പരപ്പളവുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ അതിൻ്റെ ഒരു വശത്തിന്റെ നീളം, ഒരു സൈഡിന്റെ നീളം എത്രയായിരിക്കും അല്ലെ. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് 1 സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നേരത്തെ 16 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലേ, 4 ആണ്. അതുപോലെ 9 ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം 3 ആണ്. ഈ 169 മാത്രം ബുദ്ധിമുട്ടൊന്നുമില്ല. ടീച്ചർ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ സ്ക്വയറിൻ്റെ ടേബിള് 1 മുതൽ 30 വരെയുള്ള എൻ്റെ സ്ക്വയറിൻ്റെ ടേബിള് കാണാണ്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പം 169 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സ്ക്വയറാണ്. നമ്മൾ ഒരു സ്ക്വയർ ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ വെക്കുക, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 13 സ്ക്വയറാണ് 169 അല്ലേ. 13നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരമാണ് 169. അപ്പൊ നമുക്ക് എന്ത് പറയാം, അതായത് 169 ഏരിയയുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 13 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. കാരണം 13ന്റെ സ്ക്വയറാണ്. 13നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, 169 കിട്ടുക. അപ്പൊ ഇത് കുറച്ചുകൂടി വലിയ നമ്പർ ആയതുകൊണ്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ സ്ക്വയർ ടേബിൾ നമ്മുടെ വർഗങ്ങളുടെ പട്ടിക ഉണ്ടാക്കിയിട്ട് 30 വരെയുള്ളത് ഉണ്ടാക്കിയിട്ട് പഠിക്കാച്ചാൽ ഇതൊന്നും തെറ്റില്ല അല്ലെ. സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പൊ 13നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് 169 അല്ലെ. അപ്പോൾ നമുക്ക് പറയാം 13 സെന്റിമീറ്റർ ആയിരിക്കും ഒരു വശത്തിന്റെ നീളം.
അപ്പൊ ഇവിടെ ഒരു സംഖ്യ ഏത് സംഖ്യയുടെ വർഗമാണെന്ന് നേരെ തിരിച്ച് കണ്ടുപിടിക്കുക ചെയ്തത്. അപ്പൊ ഇവിടെയൊക്കെ എന്താ ചെയ്തത്, നമ്മള് 3 സെന്റിമീറ്റർ ആച്ച ഏരിയ കണ്ടുപിടിക്കാൻ 3 × 3 = 9 എന്ന് പറഞ്ഞു. ഇവിടെ ഏരിയ തന്നിട്ട് നമ്മൾ ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ അത് ആരുടെ സ്ക്വയർ ആണെന്ന് നമ്മളൊന്ന് ആലോചിച്ചു, ഒന്ന് ചിന്തിച്ചു അല്ലെ. അതായത് 13 ന്റെ സ്ക്വയർ ആണ് 169 എന്ന് നമ്മൾ ചിന്തിച്ചു അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ക്രിയക്ക് പറയുന്ന പേരാണ് വർഗമൂലം കണ്ടുപിടിക്കുക എന്നാണ് പറയുക. അപ്പൊ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വർഗവും വർഗമൂലവും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മളിത് ഏത് സംഖ്യയുടെ വർഗമാണെന്ന് കണ്ടുപിടിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് വർഗമൂലം എടുക്കുക എന്നാണ് പറയുക. അതായത് ദിസ് ഓപ്പറേഷൻ ഈസ് കോൾഡ് എക്സ്ട്രാക്ടിങ് ദ സ്ക്വയർ റൂട്ട്. എന്താ പറയുക, വർഗമൂലം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ടേം സ്ക്വയർ റൂട്ട്, സ്ക്വയർ റൂട്ട് എടുക്കുക അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നാണ് പറയുക അല്ലേ. അപ്പൊ നമുക്ക് പറയാം 13 ന്റെ സ്ക്വയർ ആണ് ആര്, 169 അല്ലേ. അതായത് 13 ന്റെ സ്ക്വയർ ആണ് 169 എന്ന് അറിയാം അല്ലേ. ഇനി തിരിച്ചു പറയാതിരിക്കുക, എങ്ങനെയാണ് തിരിച്ചു പറയുക, അതായത് 169 13 ന്റെ സ്ക്വയർ അഥവാ വർഗം, മലയാളം മീഡിയംകാർക്ക് വേണ്ടിയിട്ടാണ് വർഗം എന്ന് എഴുതുന്നത്. 13 ന്റെ വർഗം അഥവാ സ്ക്വയർ ആണ് 169. ഇനി തിരിച്ചു പറയാതിരിക്കാം. അപ്പൊ തിരിച്ച് പറയുന്ന ആ ഒരു ഓപ്പറേഷന് പറയുന്ന പേരാണെന്ത്, വർഗമൂലം എടുക്കുക എന്ന് പറയാം. അതായത് 169 ന്റെ വർഗമൂലമാണ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടാണ് ആര്, 13 അല്ലെ. 169 എന്താണ് സ്ക്വയർ റൂട്ട്, വർഗമൂലത്തിന്റെ ഇംഗ്ലീഷ് സ്ക്വയർ റൂട്ടാണ് 13 എന്ന് പറയാം. അപ്പൊ നമ്മൾ തിരിച്ചു പറഞ്ഞു അല്ലെ, 13 ന്റെ സ്ക്വയർ 169, സ്ക്വയർ വർഗം എന്നുള്ള വാക്ക്. ഇനി തിരിച്ച് 169 ന്റെ വർഗമൂലമാണ് സ്ക്വയർ റൂട്ടാണ് 13 അല്ലെ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. അപ്പൊ ഈ ഒരു കാര്യം നന്നായിട്ട് അറിയണം, 13 ന്റെ സ്ക്വയർ 169 169 ന്റെ വർഗമൂലം 13 ആകുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് എക്സ്ട്രാക്ടിങ് ദ സ്ക്വയർ റൂട്ട്, വർഗമൂലം എടുക്കുക എന്നാണ് പറയാം അല്ലെ. അപ്പൊ ഈ 169 ന്റെ വർഗമൂലമാണ് 13 അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ട് സെന്റൻസ് എഴുതിയില്ലേ, അതായത് 169 ന്റെ സ്ക്വയർ റൂട്ടാണ് 13 എന്ന് പറഞ്ഞു അല്ലെ. അതിനെ നമുക്ക് ചുരുക്കി എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് മാത്സില് നമ്മൾ കുറച്ച് സിമ്പിൾസ് ഒക്കെ എഴുതാനായിട്ട് പഠിക്കും അല്ലെ, എപ്പോഴും സിമ്പിൾ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പൊ വർഗമൂലം എടുക്കുക എന്ന ക്രിയേനെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്ക്വയർ റൂട്ട് എടുക്കുക എന്നുള്ളതിന്റെ ചിഹ്നം ഇതാണ്. വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ടിന്റെ ചിഹ്നം ഇതാണ്, സിമ്പിൾ ഇതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, 13 ന്റെ സ്ക്വയർ ആണ് 169. തിരിച്ച് റിവേഴ്സ്, നമ്മുടെ ടോപ്പിക്കിന്റെ പേര് റിവേഴ്സ് കമ്പ്യൂട്ടേഷൻ, തിരിച്ചു പറഞ്ഞാൽ ദ സ്ക്വയർ റൂട്ട് ഓഫ് 169 = 30 എന്ന് പറഞ്ഞൂടെ, കണ്ടോ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വേർഡ്സിൽ എഴുതിയതിന് പകരം ടീച്ചർ പറഞ്ഞു ഇങ്ങനെ സ്ക്വയർ റൂട്ട് എടുക്കുക അല്ലെങ്കിൽ വർഗമൂലം എടുക്കുക എന്നതിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ഇങ്ങനെയാണ്. അപ്പൊ 13 ന്റെ സ്ക്വയർ 169 ആണെങ്കിൽ തിരിച്ച് റിവേഴ്സ് എങ്ങനെ പറയാം, തിരിച്ചു പറയുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 169 നമുക്ക് പറയാം 30 എന്ന് പറഞ്ഞൂടെ. ഇങ്ങനെ നമുക്ക് പല നമ്പേഴ്സിന്റെ പറയാം, നമ്മൾ വേറൊരു സംഖ്യ പറഞ്ഞു നോക്കൂ. അപ്പൊ അത് എളുപ്പമുള്ള സംഖ്യ പറയാം, 5 ന്റെ സ്ക്വയർ 25 ആണ് അല്ലെ. 5 × 5 = 25 ആണ് എല്ലാവർക്കും അറിയാം. 5 ന്റെ വർഗം 25 ആണ്, 5 ന്റെ സ്ക്വയർ 25 ആണ്. തിരിച്ച് 25 ന്റെ വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് ആരാകുന്നു, 5 ആകുന്നു. അപ്പൊ അത് പറയാൻ വേണ്ടി നമ്മൾ ഈ ഒരു സിമ്പിൾ കാണിച്ചാൽ മതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കണ്ടോ. 5 ന്റെ സ്ക്വയർ 25, തിരിച്ച് അതായത് 25 ന്റെ വർഗമൂലം അഥവാ സ്ക്വയർ റൂട്ട്. അപ്പൊ ഈ ഒരു സിമ്പിൾ കണ്ടാൽ നിങ്ങൾ വായിക്കേണ്ടത് സ്ക്വയർ റൂട്ട് അഥവാ വർഗമൂലം, വർഗമൂലം സ്ക്വയർ റൂട്ട് ഓഫ് 25 = 5 അല്ലെ. ഇതിനെ നമുക്ക് ഇനി പൊതുവെ എങ്ങനെ ആൾജിബ്രയിൽ നമുക്ക് പറയാം, ഫോർ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, ഇഫ് x² = y, എക്സിന്റെ സ്ക്വയർ വൈ ആണെന്ന് വിചാരിക്കുക, ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ വൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്ക്വയർ റൂട്ട് y = x എന്ന് പറഞ്ഞൂടെ. ഇത് ലെറ്റേഴ്സിൽ പറഞ്ഞു, ആൾജിബ്രയിൽ പറയണു, ഫോർ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, ഇഫ് x² = y, ദെൻ സ്ക്വയർ റൂട്ട് വൈ അല്ലെങ്കിൽ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് y = എന്ത് വരും, x അല്ലേ. ഇത് ആൾജിബ്രയിൽ പറഞ്ഞു. അപ്പൊ ഇന്ന് ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഒരു സംഖ്യ ഇവിടെ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം, 4 ന്റെ സ്ക്വയർ എന്താണ്, 16 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ട് 16 എന്ത് വരും, 4, കണ്ടോ. ആ ഒരു കാര്യത്തെ ടീച്ചർ ഈ നമ്മളിപ്പോ പറഞ്ഞ ഈ കാര്യങ്ങളെ ഞാൻ ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞത്, എക്സിന്റെ സ്ക്വയർ വൈ ആണെങ്കിൽ x² അതായത് എക്സിന്റെ വർഗം വൈ ആണെങ്കിൽ വൈയുടെ വർഗമൂലം എന്ത് വരും, x ആകുന്നു, കണ്ടോ.
ഇതിന്റെ കുറച്ച് കണക്കുകളുണ്ട്, നമുക്കത് ചെയ്യാം. അപ്പൊ ഇതിന്റെ കുറച്ച് കണക്കുകൾ നമ്മുടെ പേജ് നമ്പർ 94 എന്താ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദീസ് നമ്പേഴ്സ്, താഴെയുള്ള സംഖ്യകളുടെ വർഗമൂലം കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വർഗമൂലം കണ്ടുപിടിക്കുക. ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 100 100 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലേ. എന്താ നമുക്കറിയാം 10 സ്ക്വയർ ആണ് 100. 10 × 10 അല്ലേ 100. അപ്പൊ 100 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചാ തിരിച്ചറിവേഴ്സ്. ഇപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് 100 ആണ് ചോദിച്ചിരിക്കുന്നത്. 10 എന്ന് ഇതിൽ കൂടെ ഇത്രയേ ഉള്ളൂ. അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വർഗ്ഗമൂലം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ചിഹ്നം ഇതാണ്. അപ്പൊ 100 സ്ക്വയർ റൂട്ട് എന്ത് വരും? 10 അല്ലെ. അപ്പൊ 10 × 10 100 എന്ന് അറിയണം അല്ലെ. ഇനി അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ 256 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 256 ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ സ്ക്വയർ ടേബിള് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 256 ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് എന്ന് ആലോചിക്കുക. ഏതിന്റെ സ്ക്വയർ ആണ്? 16 സ്ക്വയർ ആണ് അല്ലെ. 16 × 16 ഗുണിച്ചാലാണ് 256 കിട്ടുക. അപ്പൊ നമുക്ക് പറയാം, ഡെർഫോർ തിരിച്ച് പറയുകയാണെങ്കിൽ 256 സ്ക്വയർ റൂട്ട് എന്ത് പറയും? 16 അല്ലെ. അപ്പൊ ഇത് ചെയ്ത് നോക്കാണ്ട് തന്നെ അറിയണമെങ്കിൽ നമുക്ക് അറിയണം 256 എന്ന് പറയുന്നത് 16 സ്ക്വയർ ആണെന്ന് നമ്മുടെ ആ ടേബിള് ബൈ ഹാർട്ട് പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1/4 അതായത് 1/4 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് 1/4 കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഒരു ഫ്രാക്ഷനാണ്, ഒരു ഭിന്നസംഖ്യയാണ് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ന്യൂമറേറ്റർ അഥവാ അംശം എന്ന് പറയുന്നത് 1, ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് പറയുന്നത് 4. അപ്പൊ അതിനെ ഈ ഒരു 1/4 എന്ന് പറയുന്നത് 6 സ്ക്വയർ ആണ് എന്ന് ചിന്തിക്കുക. നമ്മളിവിടെ 100 10 സ്ക്വയർ ആണെന്നും 256 16 സ്ക്വയർ ആണെന്നും ചിന്തിച്ചതുപോലെ ഇവിടെ 1/4 6 സ്ക്വയർ ആണെന്ന് ചിന്തിക്കുക. 1/4 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് മതി? 1/2 × 1/2 ആണല്ലോ 1/4 അല്ലെ. അല്ലെ, ഇത് രണ്ട് ഭിന്നസംഖ്യയെ കൊണ്ട് ഗുണിച്ചതാണ് 1/4 എന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് പറയാം 1/2 ആണ് എന്ത്? 1/4 എന്ന് കിട്ടി അല്ലെ. അങ്ങനെ ചിന്തിക്കുക, അതായത് 1/4 6 സ്ക്വയർ ആണ്, 1/2 സ്ക്വയർ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്തുകൂടെ. ഡെർഫോർ സ്ക്വയർ റൂട്ട് 1/4 ഈസ് ഈക്വൽ ടു വർഗമൂലം എന്താ വരിക? 1/2 അല്ലേ. അപ്പൊ നമ്മുടെ റൂള് ഓർത്ത് വെക്കുക, റൂള് അറിഞ്ഞ് പെട്ടെന്ന് കിട്ടും. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് വൈ ആണെങ്കിൽ വർഗമൂലം വൈ എന്ന് പറയുന്നത് എക്സ് ആകുന്നു. ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കണക്കുകൾ ചെയ്യുന്നത്. ഇനി 4 കണക്കിലേക്ക് പോവാം. അഗെയിൻ നമുക്ക് ഒരു മിക്സ് എന്താ ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷനാണ്, 16/25. അപ്പൊ ഇതുപോലെ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ നമ്പർ ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, ന്യൂമറേറ്ററിൽ 16, അംശം 16, ഛേദം അഥവാ ഡിനോമിനേറ്റർ 25. അപ്പൊ ഇത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണെന്ന് ചിന്തിക്കുക. ഏതിന്റെ സ്ക്വയർ ആണ്? 16 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? 4 അല്ലെ. അതേപോലെ 25 എന്ന് പറഞ്ഞാല് 5. അപ്പൊ നമുക്ക് പറയാം 4/5 × 4/5 ഗുണിച്ചാലല്ലേ 16/25 കിട്ടുക. അതായത് 4/5² ആണ് എന്ത്? 16/25. അപ്പൊ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 16/25 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4/5 അല്ലേ വരിക. അങ്ങനെ ചിന്തിക്കുക, ആരുടെ സ്ക്വയർ ആണ് 16/25 എന്ന് നോക്കുക. 4/5 അല്ലേ. അതെ. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത് 5 കണക്ക്, സ്ക്വയർ റൂട്ട് ഓഫ് 1.44. ഇവിടെ ഡെസിമൽ ആണ് വന്നത് അല്ലേ. രണ്ട് ഫ്രാക്ഷന്റെ കഴിഞ്ഞു, ഇനി 2 ഡെസിമലിലാണ്. 1.44, അതായത് 2 എന്താ ചെയ്തത്? നമ്മൾ 2 ഡെസിമലിന്റെ കണക്ക് ചെയ്യാൻ പോകും. അപ്പൊ 1.44 എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അത് ഏതിന്റെ സ്ക്വയർ ആണെന്ന് ആലോചിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾ ഈ നമ്പർ, നമ്മുടെ പോയിന്റ് മാറ്റിയിട്ട് നമ്പർ മാത്രം ആലോചിച്ച് നോക്കുക. 144 എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 144 ഏതിന്റെ സ്ക്വയർ ആണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ടേബിൾ പഠിച്ചവർക്ക് അറിയാം 12 സ്ക്വയർ ആണ് 144. പക്ഷെ നമുക്കിവിടെ ചോദ്യത്തിലെ 1.44 ആണ് അല്ലെ. നമുക്കിവിടെ 1.44, അതായത് പോയിന്റിന് ശേഷം 2. അപ്പൊ ഏതിന്റെ സ്ക്വയർ ആയിരിക്കും? 1.2 × 1.2 ഗുണിച്ചാലല്ലേ 1.44 അല്ലെ. അതായത് ഇവിടെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനം, ഇവിടെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനം, അങ്ങനെ 2 കുത്ത്. അപ്പോഴല്ലേ ഇങ്ങനെ വരിക, അതായത് 1.2² ആണ് നമുക്ക് 1.44 മനസ്സിലാക്കാം അല്ലേ. അപ്പൊ 144 ഏതിന്റെ സ്ക്വയർ ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഡെസിമൽ വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ 1.2 രണ്ടു പ്രാവശ്യം ഗുണിച്ചാലാണ് 1.44 കിട്ടുക. നമ്മളോട് ഈ ചോദ്യം 1.44 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1.2 എന്ന് വരും കണ്ടോ, 1.2.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 0.01 അല്ലെ, സ്ക്വയർ റൂട്ട് ഓഫ് 0.01. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, 0.01 കിട്ടണം. 0.01 കിട്ടണമെങ്കിൽ ഉത്തരത്തിൽ നമുക്ക് 0.01 കിട്ടണമെങ്കിൽ ഏത് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് 0.01 കിട്ടുക? അതായത് രണ്ട് സ്ഥാനിക്ക് കുത്ത്, ഇവിടത്തെ പോലെ തന്നെ രണ്ട് സ്ഥാനിക്ക് കുത്ത്. അപ്പൊ ഇവിടെ എന്ത് വരും? 0.1-നെയും 0.1, ഇവിടെ ഒന്നാണ് നമ്പർ, അപ്പൊ എന്തായാലും ഒന്നിന് ഇവിടെ വരാൻ സാധ്യത അല്ലെ. 0.1-നെ 0.1 കൊണ്ട് ഗുണിച്ചാലല്ലേ 0.01 കിട്ടുക അല്ലേ. അതായത് ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, മൊത്തം രണ്ട് സ്ഥാനിക്ക് കുത്ത്. അപ്പോ 0.1² = 0.01 എന്ന് പറഞ്ഞൂടെ പറയാം അല്ലേ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 0.01 എന്ന് പറഞ്ഞാല് 0.1 ആണ്, കണ്ടുവോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിപ്പിച്ച എല്ലാ ടോപ്പിക്കുകളും നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഹോംവർക്കുകൾ തരുന്നുണ്ട്, നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും ചെയ്യാം. ഓക്കെ, താങ്ക് യു.